മൗന സഞ്ചാരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവർക്കും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവർക്കും വേണ്ടിയാണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊരു അവസ്ഥയുള്ളെന്നും അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം തോന്നിയില്ലേ നിങ്ങൾക്ക്? അതിന് പോലും കഴിയാതെ, ഒരു തരത്തിലും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വേദനിക്കുന്ന എത്ര പേർ നിങ്ങളുടെ ചുറ്റിനുമുണ്ടെന്ന് അറിയാമോ? പക്ഷേ നിങ്ങൾ അതല്ല, നിങ്ങൾ തീയാണ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ മനസ്സിനെ തീയാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഇനിയും ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾ ജനിച്ചു, ജീവിക്കുന്നു, ഒരിക്കൽ മരിക്കും. പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മരിക്കാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും നിങ്ങൾ കാരണം ഒരു സന്തോഷവും കൊടുക്കേണ്ട എന്നാണോ ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾക്ക് മനസ്സിന് ധൈര്യമില്ല എന്ന് പറഞ്ഞ് ഒരു സങ്കടം വന്നപ്പോൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാൻ നിങ്ങളുടെ ഒരു സഹായമായി ഈ കാലത്ത് ഇതുപോലെയുള്ള വീഡിയോകളും ആളുകളും ഒക്കെ തന്നെ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു ഡിപ്രഷൻ എന്ന് പേര് പോലും അറിയാത്ത അവസ്ഥയിലും കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും നിന്ന് സ്വന്തം മക്കളെ രക്ഷപ്പെടുത്തിയ ഒരു അച്ഛനും അമ്മയും നിങ്ങൾക്കുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടോ? അവരുടെ അന്നത്തെ ആ സാഹചര്യത്തിന് അവർക്ക് ഡിപ്രഷൻ അടിച്ച് ഇരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇന്നത്തെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സങ്കടപ്പെടേണ്ട അവസ്ഥയായിരുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിനെ ഡൗൺ ആണ് എന്ന് പറഞ്ഞ് ഇരുന്നാൽ പോലും 3 നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആസ്തിയുണ്ടെന്ന്. അന്ന് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മാനസിക സമ്മർദ്ദം ഇല്ലായിരുന്നു. അതിലും വലുതായി ആ അച്ഛനും അമ്മയും കണ്ടിരുന്നത് മുന്നോട്ട് തൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. മക്കളിലൂടെയെങ്കിലും താൻ രക്ഷപ്പെടും എന്നതായിരുന്നു അന്ന് വലുത് അവർക്ക്. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം എന്നുള്ളത് ആലോചിക്കാൻ പോലുമുള്ള സമയം അവർക്കില്ലായിരുന്നു. എന്നാൽ ഇന്നോ സൗകര്യങ്ങൾ എല്ലാം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് ഒന്നും നേടിയെടുത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ കാരണങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന സംഭവങ്ങൾ പോലും തലയിൽ കയറ്റി ചിന്തിച്ച് വഷളാക്കി മനസ്സിനെ തന്നെ സംഘർഷത്തിലാക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ട് കുറച്ചു നേരം ആശ്വസിച്ചിട്ട് പിന്നീടും പഴയ പോലെ തന്നെ സങ്കടത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടായാലും എനിക്ക് എന്നെ നല്ല രീതിയിൽ ജീവിക്കണം, വിജയിപ്പിക്കണം എന്നുള്ളവർക്ക് തുടർന്നും ഈ വീഡിയോ കാണാം. നിങ്ങൾ ഒത്തിരി ദൂരേക്ക് നോക്കേണ്ട, നിങ്ങളുടെ ചുറ്റുപാട് ഉള്ള ചില ആളുകളിലേക്ക് ഒന്ന് നോക്കിയേ. അവരുടെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അവരുടെ ഒരു അസുഖത്തെക്കുറിച്ച് പോലും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഒന്നും വേണ്ട, ഒരു ക്യാൻസർ പോലെയുള്ള മഹാരോഗം വന്നിട്ടും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല വ്യക്തികളെയും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിൽ കാണാം. അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് ആരാണ് മുന്നോട്ട് ജീവിക്കാനുള്ള ശക്തി കൊടുക്കുന്നത്? ഇതിനെല്ലാം അപ്പുറം തൻ്റെ അവസ്ഥയെക്കുറിച്ച് തനിക്ക് നന്നായി അറിയാവുന്ന ഇക്കൂട്ടർ എങ്ങനെയാണ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? എന്നാൽ ഞാൻ പറയാം, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ആ ശക്തി കൊടുക്കുന്നത് നിങ്ങളെ തോൽപ്പിച്ച ആ മനസ്സ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 അവസ്ഥകൾ. ഒന്ന് നിങ്ങളുടെ അവസ്ഥ, ആരോഗ്യത്തിനും ശരീരത്തിനും ഒരു കുഴപ്പവുമില്ല, പക്ഷേ മനസ്സിന് ശക്തിയില്ല. എന്നാൽ 2 ആളുകളുടെ അവസ്ഥയോ, ആരോഗ്യവും ശരീരവും ഒന്നുമില്ലാതെ തന്നെ മനസ്സിന് ശക്തിയുള്ളവർ. അപ്പോൾ ആദ്യത്തെ ആ ഗണത്തിൽപ്പെട്ട നിങ്ങൾക്ക് മനസ്സിന് ശക്തി കൂടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ഒന്ന് വിജയിപ്പിക്കാൻ നോക്കിയാലോ? അങ്ങനെയൊന്ന് ചിന്തിച്ച് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ നേടാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം ഉള്ള പല കാര്യങ്ങളും നിങ്ങൾ നേടും. കാരണം അവിടെ നിങ്ങളെ വിജയിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ മനസ്സിലെ തീ ആയതുകൊണ്ടാണ്.
നിങ്ങൾ ഏതൊരു അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലേ? അതായത് രാവിലെ എണീക്കുന്നു, പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നു, കഴിക്കുന്നു, രാത്രിയിൽ ഉറങ്ങുന്നു, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ സങ്കടപ്പെട്ടാലും മനസ്സ് ഡൗൺ ആക്കിയാലും മുന്നോട്ട് പോകാൻ കഴിയാത്തത് നിങ്ങൾക്ക് മാത്രമാണ് എന്ന്. നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരാൾക്ക് നിങ്ങൾ എങ്ങനെയായാലും അയാളെ അത് ബാധിക്കുന്നില്ല എന്ന്. മനസ്സിന് സന്തോഷമില്ല, നിരാശയാണ് എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങളെ മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരാനായി നിങ്ങൾ കാത്തിരിക്കുന്നത്? ആരുമില്ല. എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ അതോ സങ്കടപ്പെട്ടിരിക്കണോ, എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എനിക്ക് പോലും നിങ്ങളോട് മുന്നോട്ട് വരണം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എന്നാൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അത് നിങ്ങളുടെ മനസ്സിന് തന്നെയാണ്. എന്തായാലും പ്രതിസന്ധികളിലൂടെയും സങ്കടങ്ങളിലൂടെയും കുറച്ച് ദിനങ്ങൾ നിങ്ങളുടെ പോയി. ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയൊന്ന് മാറ്റി ചിന്തിച്ചാലോ? ഈ ഒരു മനസ്സുകൊണ്ട് ഒന്ന് സ്വയം വിജയിക്കാൻ കഴിയുമോ എന്നൊന്ന് ചിന്തിച്ചാലോ? മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നിങ്ങൾക്ക് എന്നൊന്ന് ഓർത്ത് നോക്കിയാലോ? ജോലികൾ സന്തോഷത്തോടെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചാലോ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു ചുറ്റുപാട് ഒന്നുമില്ലാത്തവന്റെ ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാലോ? ഒന്ന് ശ്രമിക്കുക, ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തന്നെ തീർച്ചയായും ഉണ്ട്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്നും ഒന്നെണ്ണീച്ച് ഒന്ന് ശ്രമിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു വഴി. ജനിച്ചു, ജീവിക്കുന്നു, എന്നാൽ പിന്നെ ഒന്ന് വിജയിക്കുക കൂടി ചെയ്തു നോക്കിയാലോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ജയിക്കും, ഞാൻ എൻ്റെ എല്ലാ മനസ്സിൻ്റെ പിരിമുറുക്കത്തെയും അതിജീവിക്കും, എന്നെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ ഒരു സന്തോഷം നിറഞ്ഞ ചിരിക്ക് ഞാൻ കാരണമാകും എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എന്നിട്ട് മുന്നോട്ട് പോവുക, നേടുക ആഗ്രഹിക്കുന്നതെല്ലാം. അതിന് നിങ്ങൾക്കുള്ള ഒരു ശക്തിയായി, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹത്തിനായി ഒരു യാത്ര പോവുക. അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഡിപ്രഷൻ ഒന്നുമില്ലാത്ത ഒരു ലോകം കാണാൻ കഴിയും. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിപ്രഷൻ ഒരു നേരത്തെ വിശപ്പ് മാറ്റുന്നതായിരിക്കാം. നിങ്ങളുടെ വില എന്താണ് എന്ന് ഒരു നല്ല യാത്രയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞ് മടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കുറച്ച് മുൻപ് എന്തിനെക്കുറിച്ച് ഓർത്തായിരുന്നു സങ്കടപ്പെട്ടത് എന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്ന് തന്നെ വരില്ല. കാരണം ആ ചിന്തയും സങ്കടവും നിങ്ങളെ ആ ഒരു സമയത്തെ മാത്രം സങ്കടപ്പെടുത്തലായിരുന്നു, അല്ലെങ്കിൽ ഒരു അവസ്ഥയായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. അങ്ങനെ മുന്നോട്ട് പോവുക. നിങ്ങൾ ജീവിച്ചിരുന്നു എന്ന് ഒത്തിരി ആളുകൾ അറിഞ്ഞില്ലെങ്കിലും കുറച്ചാളുകളെങ്കിലും കുറേ കാലം നിങ്ങളെ മറക്കാതിരിക്കാൻ, നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന്, നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൻ്റെ സങ്കടത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ മുന്നോട്ട് വന്നിരിക്കും, അവരും അവരുടെ ഒരു നല്ല ജീവിതത്തിലേക്ക്. സന്തോഷിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ജീവിതം ദൈവം തന്നതിന്, അതിൽ സങ്കടപ്പെടാൻ മാത്രം ഒന്നും തന്നെയില്ല എന്ന് മനസ്സിലാക്കുക. കുറച്ചൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ കുറച്ച് സാഹചര്യങ്ങളും ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ അതൊന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വിജയിപ്പിക്കാനുള്ള യാത്രയ്ക്കുള്ള ഒരു തടസ്സങ്ങളും അല്ല എന്ന് മനസ്സിലാക്കുക. ആരും വരില്ല നിങ്ങളെ രക്ഷിക്കാൻ. നിങ്ങൾ ഇറങ്ങുക, മനസ്സിന് ധൈര്യം കൊടുത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തി മറ്റുള്ളവരെ അതിശയിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖത്ത് നിങ്ങളെ നോക്കിയുള്ള സന്തോഷം കൊണ്ടുള്ള നിറഞ്ഞൊരു ചിരി കാണാൻ നിങ്ങൾക്ക് അതിന് കഴിയും. നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ. അതിന് മനസ്സിനെ തീയാക്കുക.
ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നിയാൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.